ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു വിഷാനിയ ക്രിയേഷൻസ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നോൺ വെജ് റെസിപ്പി ആയിട്ടാണ്, നമ്മുടെ നോൺ വെജ് ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു റെസിപ്പി ആയിരിക്കും. അപ്പോൾ അതെന്താണെന്നല്ലേ നോക്കിയാലോ. ബീഫ് പിക്കിളാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1 കപ്പോളം വിനാഗിരിയും 2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ ഇതൊന്ന് മാറ്റി വയ്ക്കണം. നമ്മുടെ ബീഫ് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും പിന്നെ അതിൽ അഴുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ ബീഫിൻ്റെ കളറൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഊറ്റിയെടുത്ത് ഒരു 4-5 തവണ വെള്ളത്തിൽ കഴുകിയതാണിത് കേട്ടോ. ഇതിലേക്ക് നമുക്കൊന്ന് മാരിനേഷൻ ചെയ്യണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് നമ്മൾ കൈകൊണ്ട് തന്നെ കുഴച്ച് ഒന്ന് നല്ലപോലെ എല്ലായിടത്തും ഈ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നമുക്ക് കൈകൊണ്ട് ഒന്ന് കുഴച്ചിട്ട് 1/2 മണിക്കൂർ മാക്സിമം ഒന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ വിനാഗിരിയൊക്കെ ഈ ബീഫിൽ നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടും. ഇപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ കുഴച്ചിട്ടുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂറിന് ശേഷം ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 ബാച്ചായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ എണ്ണ നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ വിനാഗിരി ഇട്ടിട്ടാണ് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വിനാഗിരിയുടെ ഒരു പുളിപ്പൊക്കെ നമ്മുടെ ഈ എണ്ണയിലേക്ക് ഇറങ്ങും. അതുമല്ല, നമ്മൾ പൊതുവേ നമ്മൾ ആരോഗ്യപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ പിന്നത്തേക്ക്, പ്രത്യേകിച്ചും ഫ്രൈ ചെയ്യുന്ന എണ്ണ പിന്നത്തേക്ക് യൂസ് ചെയ്താൽ അത്ര നല്ലതല്ല എന്നല്ലേ പറയുക. അപ്പോൾ മാക്സിമം ഇത് കളയാനേ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ഇതാ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ 3 ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ട് നല്ല ചുരുങ്ങി നല്ല ഇങ്ങനെ മുരിഞ്ഞു കിട്ടുന്ന ആ ഒരു പരുവത്തിലാണ് ഇത് കോരിയെടുക്കേണ്ടത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തൊരു പ്രോസസ്സിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അച്ചാറിനൊക്കെ നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇഞ്ചി ഒന്ന് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 കുടം വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചതയേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യണം. പിന്നെ ഞാനിതിലേക്ക് ഒരു 5 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ പച്ചമുളക് ഞാൻ ഇതിലിടുന്നത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനൊരു 5 പച്ചമുളക് വട്ടത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസും നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂണോളം ഉലുവപ്പൊടിയും 1/4 ടീസ്പൂൺ കായം പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞങ്ങളിവിടെ മുളകും വറ്റൽ മുളകും കൂടെ ഒരുമിച്ചാണ് പൊടിക്കുക. അതുകൊണ്ടാണ് ഈ ഒരു കളറ്. നമുക്ക് കളറ് കിട്ടാനായിട്ട് പിരിയൻ മുളക് തന്നെ വേണമല്ലോ. അപ്പോൾ നല്ല എരിവിന് വറ്റൽ മുളകും ഉണ്ട്, കളറിന് പിരിയൻ മുളകും ഉണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ല ബബിൾസ് വന്നിങ്ങനെ തിളക്കാൻ തുടങ്ങുന്ന പരുവത്തിലാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇതേ സെയിം റെസിപ്പിയിൽ തന്നെ, അതായത് ഇതേ സെയിം പ്രോസസ്സിൽ തന്നെ നമുക്ക് മീനും ചിക്കനൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഈ ബീഫും ഈ ഗ്രേവിയും എല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് യോജിച്ച് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇത് 10 മിനിറ്റിന് ശേഷം ഞാനിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. അപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ ഉപ്പിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് വാങ്ങിയെടുക്കാവുന്നതാണ്. അടുപ്പ് ഞാനിപ്പോൾ അടുപ്പത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനിത് എന്തായാലും അടുപ്പിൽ നിന്ന് വാങ്ങുകയാണ്. അപ്പോൾ ഇത് നമുക്കിനി ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.